എനിക്കൊരു സന്തോഷം ജീവിക്കാൻ പറ്റും. എന്റെ ഈ ജന്മത്തിൽ എനിക്ക് ഇതാണ് എന്റെ കുടുംബം. നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ, കഴിക്കാൻ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. മല്ലിമേ, ഒന്നും പേടിക്കണ്ട, വല്യച്ഛന് ഒന്നും സംഭവിക്കില്ല, അദ്ദേഹത്തിന് വേഗം തന്നെ സുഖമാവും. വല്യമ്മ ധൈര്യമായിട്ടിരുന്ന മാത്രമേ ബാക്കിയുള്ളവരും സമാധാനമായിട്ടിരിക്കൂ. ഈ വീട്ടിലെന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അർജുൻ. ഇന്നലെ വരെ കരണിന് എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു എന്റെ പേടി. ഇന്നിപ്പോ നിന്റെ വല്യച്ഛന്റെ അവസ്ഥ ഇങ്ങനെയായി, നിനക്കും ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് മോനെ. നമ്മുടെ കുടുംബം മുഴുവനും ആപത്തിലാണ് അർജുൻ. അല്ല, ഇതെല്ലാം ആ നാഗകന്യകയാണ് ചെയ്യുന്നതെന്ന് വല്യമ്മ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ആ നാഗകന്യകയല്ലാതെ വേറെ ആരാ? സാധാരണ പണിയിൽ നിന്നും വഴുതി വീണാലുണ്ടാകുന്ന പരിക്കൊന്നുമല്ല അദ്ദേഹത്തിന്. മനഃപൂർവം ആരോ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തള്ളിയിട്ടത് പോലെയല്ലേ അർജുൻ? അല്ല, വീട്ടിലെ ആരെങ്കിലുമാണ് ഇത് ചെയ്തതെന്ന് വിചാരിക്കാൻ അത്രയും മോശമായ സ്വഭാവമുള്ള ആരാണ് ഇവിടെ ഉള്ളത്? അപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആരോ വന്ന് തള്ളിയിട്ടിട്ട് മായയായി പോയി എന്നതല്ലാതെ സാധാരണ ഇങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കില്ല മോനെ. ഇങ്ങനെയുള്ള മായയും മന്ത്രമൊക്കെ അറിയാവുന്നത് ആ നാഗകന്യകയ്ക്ക് മാത്രമാണ്. അഥവാ എന്റെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ജീവൻ എടുത്താലേ ആ നാഗകന്യകയ്ക്ക് തൃപ്തിയാവുമെങ്കിൽ എന്റെ ജീവൻ എടുക്കാൻ പറയടാ. എന്റെ ജീവൻ എടുക്കാൻ പറ. അങ്ങനെയൊന്നും പറയരുത്. നീ എന്ത് ചെയ്യാനാ അർജുൻ പറയുന്നത്? സാഹചര്യം നോക്കുമ്പോ ഞാൻ പറയുന്നതല്ലേ ശരി. അർജുൻ, എന്റെ മനസ്സിൽ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. സംശയം എന്താണ് വല്യമ്മേ? അത് സംഭവിക്കുന്ന ആപത്തുകളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതിനൊക്കെ പിന്നിൽ നേത്രയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് അർജുൻ. അർജുൻ, അവള് നിന്റെ ഭാര്യ ആയതുകൊണ്ട് ഇത് കേൾക്കുമ്പോ നിനക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നും. പക്ഷേ ആവശ്യമില്ലാതെ സ്വന്തം വീട്ടിലെ മരുമകളെ കുറ്റം പറയുന്ന മനസാക്ഷിയില്ലാത്തൊരു അമ്മായിയമ്മയല്ല മോനെ ഞാൻ. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, നമ്മുടെ വീട്ടില് നമുക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ കൃത്യമായിട്ട് ആ സമയത്ത് നേത്ര വീട്ടിലുണ്ടാകാറില്ല. പഴയ കാര്യങ്ങൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നേത്ര, നീ ഇവിടെ എങ്ങനെ വന്നേ? നേത്രയെ കണ്ടെത്തിയോ മോനെ? ഞാൻ അവളെ അന്വേഷിച്ചാ പോകുന്നത് വല്യമ്മേ. നേത്ര, നീ ഇവിടെ ഈ കാട്ടിൽ എന്ത് ചെയ്യുവാണ്? വല്യമ്മ പറയുന്നത് ശരിയാ, ഈ വീട്ടിൽ എന്തെങ്കിലും നടക്കുമ്പോ നേത്ര വീട്ടിലുണ്ടാവാറില്ല. അവൾ എവിടെ പോയെന്ന് ഞാൻ അന്വേഷിച്ച് പോവുകയും ചെയ്യും. അർജുൻ, ആ നാഗകന്യക നമ്മുടെ നേത്രയെ അവളുടെ അടിമയാക്കി വെച്ചിരിക്കുകയാണോ?
ഒരുപക്ഷെ നമ്മുടെ നേത്രയെ ആ നാഗകന്യക ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനത് നേത്ര ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ നാഗകന്യക നേത്ര ഉപയോഗിച്ച് എന്തോ ചെയ്യുകയാണെന്ന് തോന്നില്ലേ നിനക്ക്? അങ്ങനെയൊന്നുമില്ല വല്യമ്മേ. ആ നാഗകന്യകയും നേത്രയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി പോട്ടെ മോനെ, ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ അത് നല്ലത് തന്നെയാ. ശത്രു പുറത്താണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. പക്ഷെ ശത്രു വീട്ടിൽ തന്നെയാണെങ്കിലോ പേടിയേക്കാൾ കൂടുതൽ വേദനയാണ് തോന്നുക. ഇപ്പൊ നിന്റെ വല്യച്ഛൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നതിന് കാരണം ഒരുപക്ഷെ നേത്രയാണെങ്കിൽ. നിനക്കതിൽ വിഷമം തോന്നുമോ ഇല്ലയോ പറ. അതുകൊണ്ടാ പറയുന്നേ, നീ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും നീ ഒന്ന് ശ്രമിക്ക്. സാരമില്ല മോനെ, അത് പോട്ടെ, വിട്ടേക്ക്. ഞാൻ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം നീ ഇതോടെ മറന്നേക്ക്, വിട്ടേക്ക്. അർജുന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞു. ആ നാഗകന്യക നേത്രയെ വശീകരിച്ച് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേത്രയാണ് നാഗകന്യകയെന്ന് നേരിട്ട് പറഞ്ഞ അവൻ ചിലപ്പോൾ വിശ്വസിക്കില്ല. നാഗകന്യക നേത്രയെ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ലേടാ. അമ്മ സൂപ്പർ തന്നെയാ. അമ്മയ്ക്ക് ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ചില സമയത്ത് എനിക്കുള്ള ശക്തിയേക്കാൾ അമ്മയുടെ ഐഡിയാസ് ആണ് സൂപ്പർ എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സംശയം ഇനിയും ഒരുപാടങ്ങ് വളരണം. കരൺ, ഞാൻ തുടങ്ങി വച്ചിട്ടുണ്ട്. പക്ഷേ നേത്ര എന്ത് ചെയ്താലും അർജുന് സംശയം തോന്നുന്ന വിധത്തിലാക്കേണ്ടത് നീയാണ്. നമ്മുടെ പ്ലാൻ സക്സസ് ആകണം, അർജുൻ ശരിക്കും നേത്രയെ വെറുത്ത് ഉപേക്ഷിക്കണം. പക്ഷേ റൗണ്ട് ഷേപ്പില് വേണ്ട, കുറച്ച് സ്പെഷ്യൽ ആക്കുന്നതിന് എന്താ ചെയ്യുക? അമ്മേന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന്റെ ഷേപ്പിലുള്ള ദോശ ചുട്ടു തരുമായിരുന്നു. എൻ ഷേപ്പിലുള്ള ദോശ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ അതുകൊണ്ട് അർജുന് വേണ്ടി എ ഷേപ്പിലുള്ള ഒരു ദോശ ചുട്ടു കൊടുക്കാം. വെറൈറ്റി ആയിരിക്കും.